Hello, my dear friends. Welcome back to my channel, Lifestyle Diary. പിന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ കുറച്ച് ആപ്ലിക്കേഷൻസിനെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതായത് ചാറ്റിംഗ് ആപ്ലിക്കേഷൻസ് കുറേ റിവ്യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ റിവ്യൂസ് അശ്വതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിവ്യൂസിനകത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഫേക്ക് ആപ്പാണോ അതുപോലെ ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആണോ അങ്ങനെയൊക്കെയുള്ള കുറേ കമൻസ് കണ്ടു. അപ്പോൾ അതിനൊന്ന് റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്നൊന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇത്തരം ആപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് ഞാൻ തന്നിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയും ഒരേ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്ത് നോക്കാതെയല്ല വീഡിയോ ചെയ്തിരുന്നത്. എല്ലാ ആപ്ലിക്കേഷൻസും ഞാൻ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് പോലും ഞാൻ റിവ്യൂസ് കിട്ടുമ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതിന് മുന്നേ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് അതിൻ്റെ റിവ്യൂ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, ചിലർ പറയുന്നുണ്ടായിരുന്നു കൂടുതൽ ആൾക്കാരും ഹിന്ദി അറിയാവുന്ന ആളുകളാണ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറേ പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലുള്ള ലേഡീസ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസ്, അതായത് ഇപ്പോൾ ചാറ്റിങ്ങിന് വേണ്ടിയിട്ട് കേരളത്തിലുള്ള ആളുകളിൽ ഒരു 60% ആളുകളും, അതായത് പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ 60% ലേഡീസും യൂസ് ചെയ്യുന്നത് അവർ ചാറ്റിങ്ങിന് വേണ്ടിയിട്ട് വാട്സപ്പാണ്. കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മളുടെ അമ്മയാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള പെങ്ങളാണെങ്കിലും ആരായിരുന്നാലും കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് വാട്സാപ്പാണ്. വാട്സാപ്പിൽ തന്നെ അവർ പ്യുവറായിട്ടും നല്ല ലേഡീസ് എല്ലാം സെക്യൂർ ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഇട്ടിട്ടായിരിക്കും. അതായത് അവരുടെ പ്രൈവസി മറ്റുള്ളവർക്ക്, അതായത് അവരുടെ കോണ്ടാക്ട്സിലില്ലാത്ത ആരും തന്നെ കാണരുത്. അപ്പം ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലുള്ള ലേഡീസ് കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ചില റയറായിട്ടുള്ള ലേഡീസ് ഇതേപോലെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരുമുണ്ട്. അവരുടെ റിവ്യൂസ് ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് കൂടുതൽ ടൈമും അവൈലബിൾ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഗേൾസ് ആയിരിക്കും. അവരായിരിക്കും കൂടുതലായിട്ടും ഇപ്പോൾ ഒരു ചാറ്റിംഗ് സമയത്തൊക്കെ വരുന്നത്. പിന്നെ ഫേക്കായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നുമല്ല. നിങ്ങൾക്ക് ചില ആപ്ലിക്കേഷൻസിൻ്റെ ലിങ്ക് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ തന്നെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് പോയിട്ടൊന്ന് സെർച്ച് ചെയ്തിരുന്നാൽ മാത്രം മതിയെന്ന്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ആ ആപ്ലിക്കേഷൻസിൻ്റെ റിവ്യൂസ് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് സൂയിറ്റബിൾ ആണെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് കംഫോർട്ടാണെന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം അതായിരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു റിവ്യൂ അല്ല ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് റിവ്യൂസ് ഇടുന്നത്. ഇതിനകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഇട്ടിരുന്നൊരു ഒമേഗ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, അതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അങ്ങനെ ചില ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട്, ചില കഴിഞ്ഞ ഡേ അശ്വതി ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫേക്ക് മൊബൈൽ നമ്പർ ക്രിയേറ്റർ. അപ്പോൾ അതിന് ആ ഒരു ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇതേപോലെ നമ്പറൊക്കെ എന്താ പറയുന്നത് ഓപ്പണായിട്ട്, ഇപ്പോൾ ലേഡീസൊക്കെ ഓപ്പണായിട്ട് ഒരാൾ നമ്പർ ചോദിക്കുമ്പോൾ അവർക്ക് നമ്പർ കൊടുക്കണം, എന്നാൽ പോലും അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരം സാഹചര്യത്തിൽ ഗേൾസിന് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണത്. അത് വേണ്ടവർക്ക് മാത്രമാണ്, അത് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ജസ്റ്റ് ലീവ് ഇറ്റ്, അതൊന്നും വേണ്ട. ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂസ്ഫുള്ളായിട്ട് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പം ഇനിയായാലും ആപ്ലിക്കേഷൻസിൻ്റെ റിവ്യൂസ് കിട്ടുമ്പോൾ ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ട് മാത്രമായിരിക്കും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.